ഭയങ്കര പ്രിപ്പയർഡ് ആക്കി എടുത്തു വെക്കണം എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊരു വ്ളോഗാണ്. ഇതാണ് നമ്മള് ഒന്നും കൊണ്ടുപോയിക്കില്ലെങ്കിലും കൊണ്ടുപോകേണ്ട സാധനം. ഇതെല്ലാം നല്ല മണമുണ്ട്, കാരണം നല്ല വാഷ് ചെയ്ത് ഉണക്കി എടുത്തു വെച്ചാണ്. നല്ല പുതിയ സാധനമാണ് കേട്ടോ, കണ്ടോ സ്റ്റിക്കർ വരെ പറിച്ചിട്ടില്ല. ഓർത്തെടുത്തിട്ടുണ്ട്, കുളിനനയൊക്കെ അവിടെ പോയാലും വേണല്ലോ, അതുകൊണ്ട് രണ്ട് തോർത്ത്. ഇത് വരുമ്പോ ചെളിക്ക് എന്നെ ഓടിക്കും, ഈ പ്രസവിക്കാൻ തന്നെയാണ് പോകുന്നത് എനിക്ക് മിക്കവാറും ചോദിക്കുക. യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങളെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ഞാൻ കാത്തിരുന്ന ഒരു വ്ളോഗാണിത്. ഭയങ്കര പ്രിപ്പയർഡ് ആക്കി എടുത്തു വെക്കണം എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊരു വ്ളോഗാട്ടോ. അപ്പം നമ്മള് ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ എടുത്തേക്കാണ്. ഇത് ഏകദേശം 7-ാമത്തെ മാസം മുതൽ ഞാൻ ഇങ്ങനെ പെറുക്കി എടുത്തു വെക്കാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴാണ് ഒക്കെ ഒന്ന് സെറ്റ് ആയത്, എന്നിട്ടും സെറ്റ് ആയിക്കില്ല. ഇനിയും കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ, കുറച്ച് വാങ്ങാനൊക്കെ ഉണ്ട്. പിന്നെ ജെല്ലിക്ക് വരുമ്പോൾ ബേബിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നുണ്ട്, അപ്പം അതിന്നും എടുക്കാനുണ്ട്. എത്ര എടുത്തു വച്ചിട്ടും മതിയാവാത്തൊരു കളിയാണ്. പിന്നെ ഇതെല്ലാം ഞാൻ തന്നെ യൂട്യൂബ് നോക്കി പ്രിപ്പയർഡ് ചെയ്തതാണ്. ഇപ്പം ഉമ്മച്ചൊക്കെ ഇതിൻ്റെ അടുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കാനും, ഉമ്മച്ചിൻ്റെ ഒക്കെ ഡെലിവറിൻ്റെ സമയത്ത് ഉമ്മച്ച നടന്നിക്കന്നെ ഇല്ല. എന്താ ഉമ്മച്ചിൻ്റെ ഉമ്മയാണ് എല്ലാം എടുത്തു വച്ചത്. പക്ഷേ ഇവിടെ ഡെലിവറിക്ക് പോകുന്നത് ഉമ്മച്ചും എല്ലാം എടുത്തു വെക്കുന്ന ഞാനുമാണ്. അപ്പം യൂട്യൂബ് നോക്കിയിട്ട് കുറേ വീഡിയോസ് ഞാൻ കണ്ട്, കുറേ ആവശ്യമില്ലാത്തതും ഉണ്ട് കുറേ ആവശ്യമുള്ളതും ഉണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഡെലിവറിക്ക് പോകുമ്പം ബാഗ് പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഡെലിവറി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം അവർക്ക് അതിന് ഉപകാരപ്പെട്ട സാധനങ്ങളും. അങ്ങനെ രണ്ട് വീഡിയോസും കൂടെ കണ്ട് ഞാൻ വലിയൊരു ലിസ്റ്റ് തന്നെ ഇവിടെ പ്രിപ്പയർ ആക്കി വെച്ച്. എന്നിട്ട് ഞാൻ എല്ലാം എടുത്തിപ്പം എന്താ ഇവിടെ സെറ്റാക്കി വെച്ചിക്ക്. ഇനി ഇതെല്ലാം എടുത്തെന്ത് ചെയ്യണം, പാക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഓരോന്ന് പാക്ക് ചെയ്യാം. ആദ്യം ബേബിക്കുള്ളത് പാക്ക് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് പമ്പേഴ്സ് വെക്കാം. അപ്പം ഇതേപോലെ ഒരു പമ്പേഴ്സാണ്, ന്യൂബോണിൻ്റെ പമ്പേഴ്സാണ് നമ്മൾ വെക്കുന്നത്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട്, അത് പൊട്ടിച്ച് എന്തിനാന്ന് പറഞ്ഞുതരാം. അപ്പം ആദ്യം ഇത് എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്ന പറഞ്ഞാൽ കുറച്ച് വെള്ളത്തുണികളാണ്. ഇത് ആവശ്യം വരുമോ എന്ന് അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബേബിക്ക് ചിലപ്പം അവിടുന്ന് നമ്മൾ പമ്പേഴ്സ് തന്നെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. ഇനി എന്തായാലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തത്. കാരണം ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയിലാണ്. അപ്പം നമ്മൾ എന്തായാലും കുറച്ച് വെള്ളത്തുണികൾ, ഇതൊക്കെ ബേബിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ മുന്നേ കഴുകി ഉണക്കി എടുത്തു വച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ എടുത്തു വെക്കണം എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്, കാരണം കൊറോണയൊക്കെ വന്നതിൻ്റെ ശേഷം. അപ്പം നമുക്ക് വെള്ളത്തുണികൾ എടുത്തേക്കാം. ഇനി ബേബിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടർക്കികളാണ്. ഞാൻ 3 ടർക്കീസ് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ വീഡിയോസിലൊക്കെ യൂട്യൂബിൻ്റെ ഷോർട്സിലൊക്കെ നോക്കിയാൽ അറിയാം. ഇത് മേടിച്ചത് മീഷോ എന്നാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇനി ഈ മെറ്റീരിയലും നല്ലതാണ്. ഇത് കൂടാണ്ട് ഞാൻ വേറെ ടർക്കി മേടിച്ചിക്ക്. പിന്നെ അപ്പോൾ ഇതാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. കാരണം ഇത് വാഷ് ചെയ്താലും തന്നെ ഉണങ്ങാനൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതാണ് ഞാൻ എന്താക്കുന്നത്, ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നത്. അല്ലാണ്ട് വേറൊരു ടർക്കി എടുത്തുക്ക്. പിന്നെ കുറച്ച് സോഫ്റ്റ് ടർക്കിയിൽ ജെല്ലിക്കാനോട് ഞാൻ കൊണ്ടുവരാനും പറഞ്ഞിരിക്കണേ. അപ്പം ഇതെടുത്ത് വെക്കാം. ഈ ഒരു പെട്ടിയിൽ ബേബിക്കുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാരണം ഇപ്പം ഇവർക്കായാലും ഞാൻ ഇപ്പം വേറെ ലേബർ റൂമിലോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പോയാലും ബേബി വരെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ ഈന്നാണ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ളത്. പിന്നെ വരുന്നത് എന്താ, ബേബിക്ക് കുറച്ച് കുഞ്ഞുടുപ്പുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചുതരാം. നമ്മൾ കെട്ടുടുപ്പ് 2 എണ്ണം ആണ് മേടിച്ചത്, അതധികം മേടിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ബട്ടൺസിൻ്റെ ഉടുപ്പാണ്. അങ്ങനെ ഒരു 5 ഉടുപ്പ് നമ്മൾ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും ഇത് പെട്ടെന്ന് എടുക്കാനും കാണാനൊക്കെ എളുപ്പമായിരിക്കും, എന്താന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഒക്കെ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ മുന്നേ എടുത്ത് വെക്കുന്നില്ലേ, അപ്പം ഇതിലാണെങ്കിൽ പോലും ഇതിൻ്റെ ചെറിയ ഓട്ടമുണ്ടല്ലേ, ഇതിനുള്ളിൽ കൂടെ ഒക്കെ ചിലപ്പോൾ പൊടി കയറിയാലെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് സ്വെറ്ററാണ്. 2 സ്വെറ്ററാണ് നമ്മൾ ബേബിക്ക് ഇപ്പം മേടിച്ചിട്ടുള്ളത്. ഒന്ന് വൈറ്റും അതേപോലെ തന്നെ ഒന്ന് ഇതും.
വൈറ്റ് ഞാൻ അവിടെ എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ലേബർ റൂമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതിലാണ് എടുത്തുവെച്ചത്. ഞാൻ പറഞ്ഞുതരാം സംഭവം ഒന്ന്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്വെറ്റർ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സ്വെറ്ററിൻ്റെ ഉള്ളിൽ അത് ഞാൻ അതിന് കാണിച്ചു തരാം. ഇതിനിപ്പോൾ പൊട്ടിക്കണ്ടേ. അപ്പം ഇതും ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലാക്കിയിട്ട് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൈപ്സ് ആണ് കേട്ടോ. ഇത് കൂൾ ആൻഡ് കൂൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇത് അവിടുന്ന് ജെല്ലിക്ക കൊണ്ടുവന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ജെല്ലിക്ക വന്നോ, പക്ഷേ ജെല്ലിക്ക വന്നിട്ടില്ല. ഇത് പിന്നെ അനിയൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. അപ്പം അനിയൻ്റെ കുട്ടീൻ്റെ ഇത് ഉപയോഗിക്കുന്ന നമ്മളൊരു 5 മാസം വരെയൊക്കെയല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ജെല്ലിക്ക കൊണ്ടുവന്നപ്പോൾ എന്തായി, ഓക്ക് ഇത് ഉപയോഗിക്കാണ്ടായി. പിന്നോട് പറഞ്ഞ് ഇതിപ്പോൾ അടുത്ത ജെല്ലിക്ക വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അപ്പം എന്നോട് പറഞ്ഞ് ഇത് ഈ എടുത്ത് വെച്ചോ, ബേബിക്ക് ആവശ്യം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാണ്. അപ്പം അതും നമ്മളൊരു വൈപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതാണ് സംഭവം. ഇത് ഞാൻ എന്താണെന്ന് എടുത്ത് കാണിച്ചു തരാം. അയ്യോ, 2 സോഫ്റ്റ് ടവൽ കണ്ടാ. ഇതൊക്കെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് എടുത്ത് വെച്ചാണ് പഠിച്ചോനെ. എൻ്റെ മുഖത്തെ പുട്ടിയൊക്കെ പെയിലായിട്ട് റെഡിയാവും. ഓക്കെ, അപ്പം 2 ടവല്. ബേബിക്ക് എന്താ എന്തിനെങ്കിലൊക്കെ ആവശ്യം വരുവായിരിക്കും, ഞാൻ വെറുതെ എടുത്ത് വെച്ചാണ് എന്തായാലും. പിന്നെ ഉള്ളത് ഇതാ, ഈ ഒരു കുഞ്ഞി ഹാൻഡ് ഷോക്സും അതേപോലെ തന്നെ ഷോക്സും ഒരു തൊപ്പിയും. അപ്പം ഇട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്തതാണ്. ഇനി ആവശ്യം വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ എന്തായാലും ഒരു വീഡിയോ ചെയ്യും, എനിക്ക് എന്തൊക്കെ ആവശ്യം വന്നിട്ടില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞുതരാം ഇത് ആവശ്യം വന്നിക്കോ ഇല്ലയോന്നൊക്കെ. എടുത്തു വെക്കുന്നത് കണ്ട് കിട്ടും ഓരോരുത്തർ. ഇപ്പം 2-3 വീഡിയോസ് ഞാൻ കണ്ടതിലൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പം നമുക്ക് അങ്ങനെ അതും എടുത്തു വെക്കാം. ഇനി നെക്സ്റ്റ് ബേബിക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ബേബിൻ്റെ ഏകദേശം കഴിഞ്ഞ് പിന്നെ ഈ ഒരു പൗഡറിൻ്റെ ഈ ഒരു ഡപ്പ് എടുക്കുന്നുണ്ട്. വേണ്ട, പിന്നെ കണ്ടോ ഈ ഒരു സംഭവം. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേബീനെ കുളിപ്പിക്കുകയൊന്നുമില്ല, അതായത് പൊക്കിൾ കൊടി വീകാണ്ട് കുളിപ്പിക്കുകയൊന്നുമില്ല. അപ്പം സോപ്പൊന്നും എടുക്കുന്നില്ല. നമ്മളെന്താക്കാണ് ഇങ്ങനൊരു ഡപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബേബി പൗഡർ, ഈ ബേബി പൗഡറിൻ്റെ ഡപ്പിയിൽ ബേബി പൗഡർ ഇല്ല, പക്ഷേ എന്നോട് മറന്നു പോവുകയും ചെയ്യും. മറന്നു പോകാണ്ടൊക്കെ ഞാൻ അതിൽ എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. ബേബി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്ന ബേബി പൗഡർ ആട്ടോ, ഇത് ഹിമാലയൻ്റെ ആണ്. ജെലീക്ക് എന്താക്കുന്നുണ്ട്, സെബാമെഡിൻ്റെ സാധനങ്ങളാണ് ബേബിക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ അതിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെക്കും. അപ്പം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബേബി പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഇതിലേക്ക് വെക്കൂല. അപ്പം ഈ ഒരു ഡപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബേബിക്ക് അവിടെ നിന്ന് കുളിപ്പിക്കൊന്നുമില്ല, ഈ പൗഡർ ഇട്ട് കൊടുക്കുന്ന ചിലവർ പറഞ്ഞ കേട്ടിക്കണ്. അപ്പം അങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കേണ്ട വന്നാൽ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഡപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ബേബിക്കുള്ള സാധനങ്ങൾ ഇത്രക്കുള്ളൂ. ഇനിയുള്ളത് നമുക്കുള്ള സാധനങ്ങൾ. നമുക്കുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ഉമ്മച്ചിക്കും. അപ്പം ഈ ഒരു കവർ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ബേബീൻ്റെ സാധനങ്ങളെന്നാണ് ഞാൻ പൂട്ടി വെക്കട്ടെ. ഓക്കെ, ബേബിക്കുള്ള ഐറ്റംസ് കഴിഞ്ഞിട്ടോ, ഇനി നമ്മൾ എടുക്കുന്നത് പറഞ്ഞാൽ ഇനി ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ ലേബർ റൂമിൽ അയക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ വന്ന് പരിധി എടുക്കുന്നതിലും നല്ലത് ഇങ്ങനൊരു കവറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേബിക്കുള്ളതും എനിക്കുള്ളതും അങ്ങനെ ഒരു കവറിലാക്കി വെക്കുകയാണെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് എന്താക്കുക, അവിടുന്ന് ചോദിക്കുമ്പം എടുത്തു കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ബേബിക്ക് നമ്മൾ എടുത്ത് വെക്കുന്നത് ഒരു പമ്പേഴ്സ്, പിന്നെ ഇങ്ങനെ ഒരു ഉടുപ്പ്, ഒരു കുഞ്ഞുടുപ്പ്, പിന്നെ ഒരു സ്വെറ്റർ ഞാൻ വെക്കുന്നുണ്ട്. ഒരിട്ട് കൊടുക്കുമോന്ന് അറിയില്ല, വിംസിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചോദിച്ചപ്പം വെച്ചോളാൻ, അങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നോട് വെച്ചോളാനാണ്, ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരിട്ട് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്വെറ്റർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്വെറ്ററിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ, ഇങ്ങനെ ഒരു കൈമല് ഇടുന്നതും തൊപ്പിയും വരുന്നുണ്ട്. ശരിക്കും ഈ സാധനം ഞാൻ ഇതിലേക്ക് എടുത്തു വെക്കട്ടെ കേട്ടോ. അത് അതിൽ ആവശ്യമില്ല, ഇതിൽ നമ്മൾ സ്വെറ്റർ മാത്രമാണ് വെക്കുന്നത്. പിന്നെ അതാ ഒരു ടർക്കി, ഒരു സോഫ്റ്റ് വരുന്ന, ഇതെല്ലാം നല്ല മണമുണ്ട്. കാരണം നല്ല വാഷ് ചെയ്ത് ഉണക്കി എടുത്തു വെച്ചാണ് നല്ല മണമുണ്ട്. വാഷ് ചെയ്ത് ഉണക്കി തേച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം തേച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പം നമ്മൾ ബേബിക്കുള്ള ടർക്കിയും അതേപോലെ തന്നെ സ്വെറ്ററും ഉടുപ്പും പമ്പേഴ്സും ആണ് ലേബർ റൂമിലേക്ക് ബേബി ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവരെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാനുള്ളത്. പിന്നെ എനിക്കുള്ളതാണ്, എനിക്ക് ഒരു ഫ്രണ്ട് ഓപ്പൺ നെയ്റ്റി എടുത്തു വെച്ചിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ ഒരു ഷോള്, പിന്നെ നമ്മള് പാൻറ്റീസും ഇതൊക്കെ, പിന്നെ മെറ്റേണിറ്റി പാഡും, ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കൊടുത്തു വെച്ചിട്ടുള്ളത്. നെയ്റ്റ് ഒന്നും തുറന്നു കാണിക്കണ്ടല്ലോ, നെയ്റ്റൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് ഈ കവറിൽ ഇട്ടൊക്കെ ഉള്ളതാണ്. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇട്ട് വെക്കാം. ഇനി ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നെയ്റ്റീസ് ആണ്, അതായത് നമുക്ക് അവിടുന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന നെയ്റ്റീസ് ആണ് ഉള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഓക്കെ 5 നെയ്റ്റി എടുത്തിട്ടുണ്ട്. ടോട്ടൽ 6 നെയ്റ്റി ആണുള്ളത്. 6 നെയ്റ്റി ഒക്കെ ഞാൻ ഇടുമല്ലോ, എന്നാലും ഇപ്പം ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് എടുത്തു വെക്കുന്നതാണ്. പാൻറ്റീസും സാധനങ്ങളൊക്കെയാണ് എൻ്റെ. പിന്നെ പാവാട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്കുള്ളത്. പിന്നെ ഷാള്, ഇത്രയും സാധനങ്ങളാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഉമ്മച്ചിക്കും അതേപോലെ തന്നെ നെയ്റ്റും പാവാടയും ഷാളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം പാടെ ഒരു പെട്ടിയിൽ വെക്കും, ഞാൻ കാണിച്ചു തരാട്ടോ. പിന്നെ 2 തോർത്ത് എടുത്തിട്ടുണ്ട്. കുളിനനയൊക്കെ അവിടെ പോയാലും വേണമല്ലോ, അതുകൊണ്ട് 2 തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന സാധനം എന്താ, ഇങ്ങനൊരു ടവൽ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ തുടക്കാനും മോണ്ടൊക്കെ തുടക്കാനും ഒക്കെ എടുക്കാം. നമ്മൾ കുളിക്കുന്ന ടവൽ തന്നെ വെച്ചിട്ട് മുഖം തുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോൾ ഞാൻ ഇവിടെ ആയാലും ഒരു ടർക്കി അതിനായിട്ട് വെച്ചിരിക്കുക കേട്ടോ, മുഖം തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടർക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ ബോക്സ്, ഇത് ആവശ്യം വരും. ടിഷ്യു മസ്റ്റാണ്. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ആയാലും ടിഷ്യൂ ഒക്കെ ആവശ്യമാണ്. പിന്നെ എടുത്തിരിക്കുന്ന ഇതേപോലെയുള്ള ഒരു തുണിയാണ്. ഇതൊക്കെ വാഷബിളാണ് കേട്ടോ, ഒക്കെ വാഷ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്, തേച്ചെടുത്ത് വെച്ചതാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ 2 തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ PV ഒക്കെ, അതായത് അഡ്മിറ്റ് ആക്കിയതിന് ശേഷം PV ഒക്കെ ചെയ്യാൻ പോകുമ്പം നമുക്ക് യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. പിന്നെ ബാത്റൂമിലേക്കായാലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു സംഭവം. അപ്പം ഇത് എന്തെന്നാ, ബെഡ്ഷീറ്റ് ആയിരുന്നു. അപ്പം ഇതും വെച്ച് നല്ലോണം വെട്ടി എന്താക്കി മുറിച്ച് സെറ്റാക്കിയിട്ട് കഴുകി ഉണക്കി തേച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നുള്ളത് ഇതാ, ഇതേപോലുള്ള ചെറിയ ചെറിയ തുണിയാണ്. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ, ഇത് ബേബിക്കില്ലല്ല, ഇത് നമുക്ക് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് മേശമ്മിലൊക്കെ ആവാനുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കാനും ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ തുണിയാണ്. അങ്ങനെ അതെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ 2 മെറ്റേണിറ്റി പാഡ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. നോർമൽ പാഡ് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മെറ്റേണിറ്റി പാഡ് 2 അത് മേടിച്ചിട്ടുണ്ട്. അടക്ക് ഇതൊക്കെ അടകടെ. പിന്നെ അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനം, ഉമ്മച്ചപ്പുറത്തേക്ക് ഞാൻ കളിയാക്കുന്നുണ്ട്. ഇതെടുത്ത് വെക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ക്രീം എടുത്തിട്ടുണ്ട്, ലോഷൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, മറിയൻ ക്രീം. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് വരുമ്പോൾ ചെലിക്ക് എന്നെ ഓടിക്കും, ഈ പ്രസവിക്കാൻ തന്നെയാണ് പോകുന്നത് എനിക്ക് മിക്കവാറും ചോദിക്കും. പിന്നെ ഒരു കൺമിഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സംബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും കുറച്ച് ഒരുങ്ങിക്കണം. വേറൊന്നും ഇട്ടിക്കില്ലാന്നുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ മുഖത്തിന് ഒരു ഐശ്വര്യമാണ് ഗൈസ്. അപ്പം നമ്മൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, 2 ഭാഗത്തും മുടിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ ലേബർ റൂമിൽ പോവുക, അതിന് 2 മടിക്കെടുക്ക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താവല്ലാവാലും നിങ്ങൾ കാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഗൈസ്, എല്ലാം നമ്മളെ വീഡിയോയിൽ വരുന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ ഞാൻ കളിച്ച് കൂട്ടുന്നത്. ഇപ്പൊക്കെ നല്ല സന്തോഷവതിയായി എടുത്തു വെക്കാൻ ഉത്സാഹം കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചീർപ്പ് കേട്ടോ, ചീർപ്പ് തന്നെ നമുക്ക് ആസ് യൂഷ്വൽ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, അതുകൊണ്ട് ഹേണി. ഇത് ഞാൻ ഫസ്റ്റ് പറയേണ്ട സാധനമായിരുന്നു. ഇതാണ് നമ്മൾ ഒന്നും കൊണ്ടുപോയിക്കില്ലെങ്കിലും കൊണ്ടുപോകേണ്ട സാധനം, അതായത് മെഡിക്കൽ റിപ്പോർട്ട്. ഇതിൽ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയ മുതൽ ഇന്ന് വരെ ഉള്ള സംഭവങ്ങൾ, റിപ്പോർട്ട്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, മറ്റേത് മറിച്ചത് എല്ലാം ഇതിൻ്റെ അകത്താണുള്ളത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഒരു ഫയലിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സഞ്ചി, നമ്മളെ സഞ്ചി ഇല്ലാണ്ട് നമുക്കൊരു കളിയുമില്ല. ഈ സഞ്ചിയിലാണ് ഞാൻ ഇത് ഇട്ട് വെക്കുന്നത്. ഓക്കെ,
പിന്നെ അയണിന്റെയും കാൽസ്യത്തിന്റെയും മെഡിസിൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു പേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ പേഴ്സിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ ആണുള്ളത്. ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ എൻ്റെ എ ടി എം കാർഡ് ആവശ്യമായി ഉള്ള പോലെ. എന്നാലും വെറുതെ നിന്നോട്ടെ, ഇനിയിപ്പോൾ ഇവർക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വല്ല പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. അപ്പൊ അതെടുത്തു. പൈസ എൻ്റെ അക്കൗണ്ടിൽ കോടികളാണ് ഗൈസ് കിടക്കുന്നത്. ഇപ്പൊ ഇത് കണ്ട് ടിങ്കൺ ടാക്സുകളൊക്കെ നാളെ പോരല് വരും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ സഞ്ചിയിലോട്ട് ഉള്ള സാധനങ്ങൾ അതാണ്. പിന്നെ എൻ്റെ ഫോണ് ചാർജർ, അത് ഞാൻ ആ പോകുന്ന സമയത്ത് മറക്കാണ്ട് എടുത്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. മറന്നു പോയിക്കുന്നെങ്കിൽ എന്തെങ്കിലും അപ്പൊ ചെയ്യേണ്ടി വരും. ആ, അത് പ്രശ്നമില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം കാണിക്കണം. ഇവർക്കെല്ലാം, നിങ്ങൾക്ക് എല്ലാം കാണണ്ട ഗൈസ്, എല്ലാം കാണണം. ഇനി നമ്മള് ചോറിനുള്ള പാത്രം, നിങ്ങൾ വിചാരിച്ച് തിന്നാനായിട്ട് പോവാണോ എന്ന്. പക്ഷെ തിന്നാനല്ലോ, അതല്ല നമ്മളത്. പിന്നെ ഇങ്ങനെ ഒരു തൂക്ക്, ഇതൊക്കെ പുതിയ സാധനമാണ് കേട്ടോ, അതുകൊണ്ടോ സ്റ്റിക്കർ വരെ പറിച്ചിട്ടില്ല. പിന്നെ ഇതാ ഒരു കുഞ്ഞിക്കപ്പ്, ഇതാ ഇതും പുതിയതാണ്. ഇത് തന്നെ പഴയതാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ, ഇത് തന്നെ പഴയതാണ്, ഇത് പുതിയതാണ്, സ്റ്റിക്കർ ഉണ്ടാ. പിന്നെ അങ്ങനെ രണ്ട് കപ്പ് ഞാൻ മേമേയും കാണിച്ചാൽ കേട്ടോ, അല്ലെ ഇപ്പം അമ്മച്ചിൻ്റെ അടുത്ത് നമുക്ക് മണ്ടൊക്കെ അടി പോകും. പിന്നെ ഇതിലെന്തെന്നാ, വേണ്ട തുറക്കണ്ടാന്ന് അപ്പുറത്തുനിന്ന് ഇതാന്ന്. ഇതില് പഞ്ചസാര, ഉപ്പ്, അല്ല പഞ്ചസാരയല്ല, ചായപ്പൊടിയും ഉപ്പ് കേട്ടോ. ഇതൊക്കെ അമ്മച്ചിൻ്റെ ഐറ്റംസ് ആണ്, അതുകൊണ്ട് എനിക്കറിയില്ല ഏതൊക്കെയാ എന്തൊക്കെയാന്നു. പിന്നെ ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മള് സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഷാംപൂ, അതായത് തുണിയൊക്കെ വാഷ് ചെയ്യാനുള്ള, ബേബിൻ്റെ ആയാലും പിന്നെ നമ്മളതായാലൊക്കെ അങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്തെന്നു, പഞ്ചസാര, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ പഞ്ചസാര ആവശ്യമാണ് അമ്മ. പിന്നെ രണ്ട് സ്പൂൺ, ഇതങ്ങോട്ട് മാറ്റി വെക്കണേ. നീലാണ് മെയിൻ സാധനങ്ങൾ ഉള്ളത്. ഫേസ് വാഷ് ഗൈസ്, ഉമ്മച്ച അപ്പുറത്തു നിന്ന് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. സംഭവം കണ്ടറിയാ, അത്രേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞേ, കണ്ടറിയാ. പിന്നെ അലോവേറിന്റെ ഫേസ് വാഷ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളൊരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഇടക്കിടക്ക് മുഖം കഴുകുന്നത് നല്ലതാണ്. പിന്നെ ആഹാ, നല്ലൊരു കുളിക്കുന്ന സോപ്പ്. പിന്നെ ഇത് മരുന്നും കുപ്പിയല്ല, ഇത് വലിയ ഡെറ്റോണിന്റെ കുപ്പിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത്രയും നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരിതുകൊണ്ട് നമ്മളെന്താക്കി, ചെറിയ മരുന്നും കുപ്പിയിൽ ഡെറ്റോൾ എടുത്തിരിക്കുകയാണ്. ബേബിന്റെ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പാത്രം കഴുകുന്ന സോപ്പ്. ഇത്രയും സാധനങ്ങളാണ് എന്തിലേക്കുള്ളത്, ഒരു കിച്ചൺ ആവശ്യത്തിലേക്കുള്ളത്. ഇനിയിപ്പോ ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇല്ല, ഇനിയിപ്പോ ഒന്നും ആവശ്യം വരില്ല. പിന്നെ ഈ ഈ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സോപ്പ് വെട്ടി എടുത്തിട്ടുണ്ട്, കാരണം നല്ലതാണ് ഗൈസ്. അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് ബേബിക്കും എനിക്കും ഒക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ മെയിൻ സാധനം കണ്ടടേ, ഇതുണ്ടോ നമ്മളെ ബേബിന്റെ റിസീവിങ് ബാഗ്. ഇതെന്തിനാന്ന് ചോദിച്ചാല്, നമ്മളെ ബേബിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഒക്കെ കാറിലൊക്കെ ഇങ്ങനെ കാണിച്ചരാം, കാറിലൊക്കെ ഇങ്ങനെ വെച്ച് കൊണ്ടുവരാം. പിന്നെ പിന്നെന്താ, ആ പിന്നെ കുട്ടീനെ ഇങ്ങനെ ഈ കിടത്തൊക്കെ ചെയ്യുമ്പോൾ നല്ല ചൂടോടെ ഇങ്ങനെ കിടത്തൊക്കാലോ കിടത്താലോ എന്നൊക്കെ വിചാരിച്ച് എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കണ്ടില്ല ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് നമ്മള് എടുത്തു വെച്ചിട്ടുള്ളേ. ഇനി എന്തേ മറന്നിക്കണോന്ന് അറിയില്ല, മറന്നിക്കണ്ട, നമ്മൾ എടുത്തു വെക്കണം, അത് വേറെ കാര്യം. പിന്നെ ആ ഇനി ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലേ ആവും എനിക്കറിയാം, എന്നാലും എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് പറയുക. കാരണം ഇതിപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 5-ാം തീയതിയാണ്. നിങ്ങളടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു 10-ാം തീയതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങളടുത്ത് എത്തും. നമ്മളെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും 11-ാം തീയതിയാണ്. അപ്പം അതിന് മുന്നേ എന്തായാലും നിങ്ങളടുത്ത് വീഡിയോ എത്തും. അപ്പം എന്തെങ്കിലും സാധനങ്ങൾ ഇനി ഞാൻ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്തോന്നുണ്ടെങ്കിൽ, എടുത്തോന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെക്കോളാം, എനിക്ക് ആവശ്യമുള്ളതാണെന്ന് ഞാൻ എടുത്ത് വെച്ചോളാം. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മളെ ഹോസ്പിറ്റൽ ബാഗിലുള്ളത്. അങ്ങനെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ഇൻഷാല്ലാ അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും എല്ലാവരും, അത് പറയുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയല്ലോ
എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഓൾ.